ബിഗ് ബോസ് സീസൺ സിക്സിലെ അവസാന ലാലറ്റന്റെ വീക്കെൻഡ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ കാണുന്നത് ലാലറ്റിനെ ഗ്രാൻഡ് ഫിനാലയിലേക്കാണ് ഒരു എവിക്ഷനും കൂടി ഉണ്ടാവുമോ ഒരു മിഡ് വീക്ക് എഡിക്ഷൻ പിന്നെ ഇന്ന് സിജോ ആയി വളരെ എന്താ ശ്രീതു അവിടെ നിർത്തിക്കൊണ്ട് സിജോ എവിക്റ്റ് ആവുക നോറോ എവിക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കുമ്പോഴത്തേക്കും ശ്രീദു അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം ശ്രീദു അവിടെ ഒരു കണ്ടന്റോ അല്ലെങ്കിൽ കോംബോ കണ്ടന്റോ അല്ലാണ്ട് വേറെ ഒന്നും അല്ലെങ്കിൽ ഒരു ഒന്നും കൂട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എനിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ അർജുന എന്തിനാണ് കരുന്നത് അത് ഇത്രമാത്രം കരുന്നത് അഭിഷേകിന് കരയാമായിരുന്നില്ലേ സിജോ അഭിഷേകമായിട്ടല്ലേ അടുപ്പി അടുത്ത് അടുപ്പം അത് മാത്രമല്ല ശ്രീധു ഇന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അഭിഷേക് അർജുന ഇത്ര കരുന്നത് ശ്രീതു രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇവർ അത്രമാത്രം സ്നേഹത്തോടെ ഇരുന്ന് മോതിരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്ത് സന്തോഷിച്ചിരുന്ന ആൾക്കാരല്ലേ ശ്രീതു ഇന്ന് പോകൂന്ന് പറഞ്ഞ് വിഷമിച്ച് മോതിരം അർജുനന് കൊടുത്ത് അവര് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ സ്വന്തം സുഹൃത്ത് രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് സിജോയുമായിട്ട് ഇത്രയും ആത്മബന്ധം അർജുനുണ്ടോ ഞാൻ ഒരു ഷോർട്ടിൽ പോലും അവരെ ഒന്നിച്ച് ഞാൻ അധികം കണ്ടിട്ടില്ല എനിക്ക് അറിയത്തില്ല അതോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം ആണോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ നേരിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എടാ ഇതെല്ലാം ഞാൻ പറഞ്ഞോ ഇതൊരു ഗെയിമാണ് നമ്മൾ ഇനി നേരെ പോകുന്ന ടോപ്പ് സിക്സ് ആണ് ടോപ്പ് സിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഈ ടോപ് സിക്സിൽ നിന്ന് ഒരാൾ ചിലപ്പോ ഈ മിഡ് വീക്കിൽ പോവാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് അത് ഋഷി ആവാനാണ് തോന്നുന്നത് ചാൻസ് കാണുന്നത് എനിക്കറിയത്തില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഋഷിയാവാനും ചാൻസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോ എനിക്ക് സിജോ എവിക്റ്റ് സിജോയുടെ കാര്യം ഞാൻ പറയാം സിജോയുടെ കാര്യം പറയാം അതിന് മുന്നേ ഞാൻ കണ്ടത് ആ അർജുനും ശ്രീതുവും സിജോയി നിൽക്കുന്നു അതിൽ വളരെ അവർക്കൊക്കെ ഭയങ്കരമായ ഒരു എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ശ്രീതു ഔട്ടാവും എന്നാണ് ശ്രീതു വരെ വിചാരിച്ചോണ്ടിരുന്നു ഞാനും ഔട്ടാവും ഞാനും ഔട്ടാവും ഉറപ്പിച്ചാണ് ശ്രീതു നിന്നത് അപ്പം ശ്രീതു അവിടെ രക്ഷപ്പെടുകയാണ് സിജോ എഡിക്റ്റ് ആവുകയാണ് ഭയങ്കര ഷോക്കിംഗ് എഡിക്ഷൻ ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അല്ലേ നമുക്കും അങ്ങനെ തന്നെയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷോക്കിംഗ് എഡിക്ഷനാണ് അതിൽ ശ്രീതു എന്ന് പറഞ്ഞ ആള് അർജുൻ്റെ അവിടുത്തെ ഒരേ ഒരു ഫ്രണ്ടാണ് കാര്യം അർജുന് ശ്രീതു അല്ലാണ്ട് വേറെ ആരുമായിട്ടും അധികം ഇടയ്ക്ക് ജാസ്മിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഇടയ്ക്ക് ജാസുവിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ശ്രീധുവിന് കുറച്ചും കൂടെ കൂടുതൽ എന്താണ് ഒരു പൊസസീവ്നെസ് വന്നു പിന്നെ അവർ ആ ബോണ്ട് അവർ ബ്രേക്ക് ചെയ്തു ജാസുനായിട്ടുള്ള ബോണ്ട് അർജുൻ ബ്രേക്ക് ചെയ്തു പിന്നെ ശ്രീധുവിൻ്റെ അടുത്ത് തന്നെ പോയി എല്ലാ കാര്യവും ശ്രീധുവിൻ്റെ അടുത്താണ് പറയുന്നത് എന്ത് സംഭവിച്ചാലും ശ്രീധുവിൻ്റെ അടുത്ത് പോയി പറയും ശ്രീധുന എന്ത് സംഭവിച്ചാൽ അർജുൻ്റെ അടുത്ത് പോയി പറയും എന്നാൽ ആ അർജുനെ ഞാൻ ഇന്ന് ശ്രീതു സേവായപ്പോൾ ശ്രീതു പോകുമെന്ന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പിച്ചിരുന്ന ആൾക്കാര് ശ്രീതു സേവായപ്പോൾ ഞാൻ സിജോയ്ക്ക് വേണ്ടി കരയുന്നത് കണ്ടു അർജുനെ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വിചാരിച്ച് കുറച്ച് നേരത്തേക്കായിരിക്കും നമുക്കൊരു ഷോക്ക് ഉണ്ടാവും ഒരു നല്ല പ്ലെയർ അല്ലേ ആ നല്ല പ്ലെയർ പോകുമ്പോൾ ഒരു കരച്ചിൽ തരും പക്ഷേ അർജുൻ്റെ കരച്ചിൽ തീർന്നിട്ടില്ലായിരുന്നു പിന്നെയും 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 അർജുൻ കരയുന്നുണ്ട് അഭിഷേക് കരയുന്നില്ല ഋഷിക്കും വിഷമമുണ്ട് എല്ലാവർക്കും വിഷമമുണ്ട് സിജോയ്ക്ക് നല്ല വിഷമമുണ്ട് എല്ലാവർക്കും വിഷമമുണ്ട് ശ്രീതുവാണെങ്കിൽ ഒരുമാതിരി എന്തോ ആവശ്യമില്ലാതെ അവിടെ നിൽക്കുന്ന പോലത്തെ അവസ്ഥയിൽ ശ്രീധുവിൻ്റെ ഇപ്പോഴത്തെ അവിടെ നിപ്പ് കാര്യം ഞാൻ എന്തോന്നോ ഞാൻ കാരണം ഇവരൊക്കെ പോയി ഞാൻ ഇവിടെ വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള നിൽപ്പും ബോഡി ലാംഗ്വേജും ആയിരുന്നു ശ്രീധുവിൻ്റെ പക്ഷെ അർജുൻ ഈ കരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം ഒന്നെങ്കിൽ നന്മ നിറഞ്ഞിട്ട് നമ്മുടെ സിജോഫ് ഇപ്പം അർജുൻ്റെ ഫാൻസ് വന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര നന്മ കാരണമാണ് എന്ന് പറയാം അവരെല്ലാം പോസിറ്റീവ് ആക്കുമല്ലോ ഗെയിം പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ശ്രീധുവിനെ അർജുൻ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല ടോപ്പ് ഫൈവില് ഒന്നുകിൽ ഗെയിം പരമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ബിക്കോസ് വോട്ട് സ്പ്ലിറ്റ് ആവും എന്ന് അർജുനറിയാം അങ്ങനെയും അവ ശ്രീധുന ആഗ്രഹിക്കുന്നില്ല ടോപ്പ് ഫൈവില് കാര്യം അതെപ്പോഴും അങ്ങനെയാണ് കോംബോ ടോപ്പ് ഫൈവില് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് സ്പ്ലിറ്റ് ആകും സീസൺ വണ്ണിൽ പേളി ശ്രീനേഷ് വോട്ട് സ്പ്ലിറ്റ് ആയി പേളിക്ക് കിരീടം തന്നെ നഷ്ടപ്പെട്ടു അപ്പോ ഈ ഒരു സംഭവം അർജുൻ ഇസ് എ വെരി ഗുഡ് ഗെയിം എനിക്ക് നന്നായിട്ടറിയാം ഉള്ളിന്റെ ഉള്ളിൽ മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരാളാണ് പുറത്ത് ഇല്ല എനിക്ക് അർജുനെ കുറേയൊക്കെ എനിക്ക് മനസ്സിലായി ഗെയിം പുറത്ത് പുള്ളിക്കാരൻ്റെ ഗെയിം കാണിക്കത്തേ ഇല്ല അർജുൻ പക്ഷേ ടാസ്കുകൾ മാത്രം പെർഫോം ചെയ്യും എൻ്റർടൈൻ ചെയ്യും പക്ഷേ ഗെയിം ഇവിടെ നടക്കുന്നുണ്ട് ഒരു പക്ഷെ അതും കൊണ്ടും ആവാം ഇനി എന്നെ എടി ക്രൂരയായ സ്ത്രീയെ നിനക്ക് എങ്ങനെ തോന്നി തോന്നണ്ട ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണ് ഇതെല്ലാം ഗെയിമിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് അല്ലെങ്കിൽ അർജുനൻ ഒരു ഒരു വാട്ടിയെങ്കിലും ശ്രീധുവിനോട് പോയിട്ട് ശ്രീധു സന്തോഷമായി ശ്രീധുവിന് രക്ഷപ്പെട്ടല്ലോ അങ്ങനെ പറയണ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല എനിക്കറിയത്തില്ല ഇനി ഞാൻ വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല അതിന് ഭയങ്കര കോംബോ അല്ലേ ഇത് ഭയങ്കര പ്യൂരിറ്റിയുള്ള പ്യുവർ കോംബോ ആയിട്ടല്ലേ എല്ലാവരും കൊണ്ട് കടക്കുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കറിയില്ല എനിക്കറിയത്തില്ല എനിക്ക് ആ സമയത്തൊന്നും ഇനിയിപ്പോൾ പറയുമായിരിക്കും പുള്ളിക്കാരൻ ഇപ്പം ലൈവിൽ പറയുമായിരിക്കും പക്ഷെ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ കൊട്ടി കിടക്കുന്ന ആൾക്കാരാണ് ഇവർ കണ്ടുവരും അതിൽ ഒരാളിപ്പോൾ ഗബ്രി പോയപ്പോൾ ജാസ്മിനെ താങ്ങാൻ പറ്റിയില്ല ജാസ്മിനോടൊന്ന് കാണിച്ചു കൂട്ടിയത് കണ്ടില്ലേ അതിൻ്റെ ഒരു തരി പോലും ശ്രീതു രക്ഷപ്പെട്ടപ്പോൾ ഞാൻ കണ്ടില്ല അതിന് പോലെ സിജോയ്ക്ക് വേണ്ടി കരയുന്ന അർജുനെയാണ് ഞാൻ കണ്ടത് അതിന് സിജോയും അർജുനും തമ്മിൽ ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല സോ പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം അല്ലേ നന്മയാണ് മനസ്സിൻ്റെ നന്മ നിറഞ്ഞ് കരയാണ് ചിന്തിക്കാം ഒന്നെങ്കിൽ ടോപ്പ് ഫൈവില് ശ്രീതു ശ്രീതു പോകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ചിന്തിക്കാം പക്ഷേ പാർട്ട് ഓഫ് ദ ഗെയിം വോട്ട് സ്പ്ലിറ്റ് ആയി എന്നും പറഞ്ഞ് ചിന്തിക്കാം സിജോവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയും ചിന്തിക്കാം പക്ഷേ ഇത്രയും ഇഷ്ടമുള്ള ആളുകളോട് നമ്മൾ ഞാൻ ഞാനവർ തമ്മിലുള്ളൊരു കോംബോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കൂടുതലും ഋഷിക്കും അഭിഷേകിനുമാണ് സിജോ പോയതിൽ ഒരു വിഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മാനസികമായിട്ട് ഞാൻ നോക്കുമ്പോൾ അവരുമായിട്ടാണ് അവർ സിജോ കൂടുതൽ അടുപ്പമുള്ളത് അപ്പോൾ എന്തായിരുന്നാലും സിജോയുടെ കാര്യം പറയാം സിജോയുടേത് അൺഫെയർ തന്നെയാണ് അടാ എന്തൊക്കെ പറഞ്ഞാലും സിജോയിന് ഇപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര വിഷമായി പാവം തോന്നി കാരണം ആ ബർത്ത് ഡേ ആയിരുന്നു അത് കണ്ട് നമുക്ക് പാവം തോന്നും നമുക്ക് കാണുമ്പം കാര്യം ബർത്ത് ഡേ അന്ന് സിജോ ഒട്ടും പ്രഡിക്ട് ചെയ്തിട്ടുമില്ല ഔട്ടാവൂ എന്ന് കാട്ടുതി ഒന്ന് നമ്മളൊക്കെ ട്രോളി കൊന്ന് ഒന്നും പറയാനില്ല എല്ലാവരും ട്രോളി കൊന്ന് കാട്ടുതിയായിട്ട് വന്നിട്ട് പുള്ളിക്കാരനെ ഞാൻ ആദ്യം തന്നെ ജേണി പറയാം നല്ല വളരെ ആദ്യത്തെ രണ്ടാഴ്ചയുള്ള സിജോ അല്ല പിന്നെ ആ ഒരു പ്രശ്നത്തിന് ശേഷം തിരിച്ചു വന്ന സിജോ നല്ല വ്യത്യാസം ഉണ്ട് ഗെയിമൊക്കെ കണ്ട് മനസ്സിലാക്കി വന്ന സിജോയാണ് പക്ഷേ രണ്ടാമത് വന്നിട്ട് സിജോ നന്നായിട്ട് തന്നെ കളിക്കാൻ തുടങ്ങി പിന്നെ സിജോയ്ക്ക് പറ്റിപ്പോയത് ആ ഒരു 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 പോയി പെട്ടു ശശി കോംബോ അത് വേണ്ടിയിരുന്നില്ല അത് വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി പിന്നെ അത് കഴിഞ്ഞ് നന്ദനയുടെ ആറ്റ കൂടെയുള്ളൊരു കോമ്പോ അതും വേണ്ടിയിരുന്നില്ല കഴിയുന്നത് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് നല്ലത് നമ്മുടെ ആൾക്കാർക്ക് കൂടുതലും ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് ഇഷ്ടം ആണായാലും പെൺകുട്ടിയായാലും ഇപ്പം നോറേനെ ആണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് കളിച്ചു എന്നേ പറയുള്ളൂ മനസ്സിലായി അതാണ് കൂടുതലും ഇഷ്ടം ഇപ്പോൾ ജാസ്മിനൊക്കെ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഇഷ്ട ഇരട്ടി ഫാൻസ് ആയേ ഇരട്ടി പിന്നെ അല്ലാണ്ട് സീസൺ തൂത്തുവാരിയ ജാസി ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നു ഈ ഒരു കോംബോ ഇല്ലായിരുന്നു തീർച്ചയായിട്ടും വന്നേരേ അപ്പം ഒറ്റക്ക് കളിക്കുന്ന കൂടുതലും അപ്പൊ ഷിജോയുടെ അവിടെയാണ് ഇച്ചിരി പാളിപ്പോയത് ബാക്കി എല്ലാം പുള്ളിക്കാരൻ സംസാരിച്ചിട്ടുണ്ട് ഗെയിം കളിച്ചിട്ടുണ്ട് വാതുറന്ന് മിണ്ടിയിട്ടുണ്ട് എന്റർടൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ശ്രീധൂനെക്കാട്ടി എനിക്ക് ഫാർ 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 ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നോറേനെയും അതേപോലെ തന്നെ രണ്ടുപേരും ഒരു ഒരു ശബ്ദമായിരുന്നു ഇപ്പം ബിഗ് ബോസ് വീട് ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി എന്തായാലും നാളെ എന്തായാലും ഗസ്റ്റുകൾ വരും ഗസ്റ്റ് സോറി റീ എൻട്രികൾ ഉണ്ടാവും ഒരു അലമാരയുടെ രൂപത്തിലാണ് വരാൻ പോകുന്നത് ജാൻമണിയാണ് അകത്ത് കയറാൻ പോകുന്നത് എന്ന് തോന്നുന്നു ഫസ്റ്റ് അലമാരയ്ക്കകത്ത് ജാൻമണിയാണ് അതുപോലെ തന്നെ ഇന്ന് വേറെ എപ്പിസോഡുകളിൽ നടന്നത് സിജോയും തിരിച്ചു വരും തോന്നുന്നു അവർ നാട്ടിലേക്ക് വരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ അവർ തിരിച്ച് റീ എൻട്രിയും കഴിഞ്ഞ് തോന്നുന്നു ഫിനാലയും കഴിഞ്ഞിട്ട് വരാനാണ് ചാൻസ് എനിക്ക് അറിയത്തില്ല നോറ വന്നിട്ടില്ലല്ലോ എനിക്കറിയില്ല ഒന്ന് ഇൻഫോം ചെയ്യണം ഞാൻ കണ്ടില്ല നോറയുടെ വീഡിയോ ഒന്നും എയർപോർട്ട് നോറ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് വേറെ എപ്പിസോഡിൽ നടന്ന കാര്യമായ കാര്യം ഞാൻ ജാസ്മിൻ്റെ അടുത്ത് പരകാര്യ പ്രവേശത്തിൽ അർജുൻ നല്ലതായിട്ട് കളിച്ചു എന്ന് പറഞ്ഞു പിന്നെ നാട്ടുരാജാവ് ടാസ്കിൽ അർജുൻ ജാസ്മിൻ അത് ഫണ്ണായിട്ട് എടുത്തില്ല അത് ജാസ്മിന് മനസ്സിലാക്കി കൊടുത്തു അത് ബോറായി ആയിപ്പോയെന്ന് പിന്നെ ബി ബി കണ്ടസ്റ്റൻസിനെ ഓരോ വാക്ക് വെച്ച് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട് കുറുക്കൻ മുത്ത് അതൊക്കെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നാളെ ജാൻമണിയുടെ വരവ് ജാൻമണിയാന്ന് തോന്നു വരുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മെയിൻ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് നോക്കാം എനിക്ക് എനിക്കിപ്പോഴും പറഞ്ഞുകൂടാ അർജുന എന്തിനാണ് കരഞ്ഞത് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എനിക്കൊന്നും അറിയണം ഇത്രയും കരഞ്ഞ് എന്തിനാണ് കുറച്ച് കരയാം ഇത്രയും കരഞ്ഞത് ആ അവിടെ സത്യം ശ്രീതുപോലെ അന്തം ഇട്ട് ഇങ്ങനെ നോക്കിയിരിക്കും നോക്കുമ്പോൾ ശ്രീദൂരം എത്തി തുടർ പോലും ഇല്ല അവിടെ ഇന്ന് കരയുന്നു അപ്പോൾ ജൂൺ ഒമ്പത് സിജോയുടെ ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് ലാലേട്ടൻ ഗിഫ്റ്റുകൾ വരുന്നു ലാലേട്ടൻ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു അപ്പോൾ ഞാനുള്ളപ്പോൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നല്ലോ സിജോയുടെ ബർത്ത്ഡേ അപ്പോൾ സിജോ പറയണേ ലാലേട്ട എന്നെ സേവാ ആക്കണേ എന്ന് പറയാ പറയണേ ഈ ഇന്നെനിക്ക് പാവുന്നോ നിന്ന് കേട്ടോ ആക്കാൻ പറയണേ എൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ അപ്പോൾ വീട്ടിൽ നിന്നുള്ള വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുന്നു നാട്ടുരാജാവ് എങ്ങനെയുണ്ടായിരുന്നു ടാസ്ക് അപ്പൊ സിജോ പറഞ്ഞ ആദ്യത്തെ രാജാവ് സായി ആയിരുന്നു മാക്സിമം നമ്മൾ ഫണ് ആക്കാൻ നോക്കി ജാസ്മിൻ എന്താണ് അല്ല ലാലട്ടെ ഇവരൊക്കെ ഫൺ മൂഡിൽ ചെയ്യാൻ വേണ്ടി ഇരുന്നേയാണ് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നൊന്നും ഇല്ലല്ലോ ചിന്റെ ടാസ്ക് ഒക്കെ തന്ന് ഞാൻ രാജ്ഞിയായി പക്ഷേ സീരിയസ് ആയിട്ട് ഞാൻ നിൽക്കാൻ നോക്കി പക്ഷേ ഇവിടെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നാല് നാല് വഴിക്ക് പോകുന്നു എന്നെ എന്റെ ചെങ്കോലടിച്ചു മാറ്റുന്നു പിന്നെ വഴക്കായി പിന്നെ താക്കോല് ഞാൻ കൊടുക്കുന്നു ഇപ്പൊ ഋഷി എന്താ പറയാനുള്ളത് താലേട്ട നമ്മൾ ചെങ്കോലടിച്ചു മാറ്റിയാലേ ഇവക്ക് നിൽക്കാമായിരുന്നു ഇവള് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു അതെന്താന്ന് എനിക്ക് അറിയത്തില്ല ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോഴേ ഇവള് പിണങ്ങി പോയി ആണോ ജാസ് ആണോ ജാസ്മിൻ ഏർ എന്റെ കമ്മലും പോകുന്നുണ്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ എന്താ പറയാനുള്ളത് അപ്പൊ ജിൻഡോ സായി ചെയ്തപ്പോഴും പല ആൾക്കാരും തട്ടിപ്പറിക്കാനൊക്കെ നോക്കിയില്ലാലേട്ടാ പിന്നെ എൻ്റെതും പലരും തട്ടിപ്പറിക്കാൻ നോക്കി ഞാൻ പിന്നെ ടാസ്കിലൊക്കെ ഇട്ട് കൊടുത്ത് സൂക്ഷിച്ച് എന്റെ ചെങ്കോല് പോവാതെയൊക്കെ ഞാൻ മാക്സിമം നോക്കി പക്ഷെ ജാസ്മിൻ കുറച്ച് സീരിയസ് ആയിപ്പോയി നമ്മൾ ചെങ്കോലി പോവാതെ നോക്കണമായിരുന്നു അത് കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കണമായിരുന്നു അപ്പൊ ജാസ്മിൻ നിങ്ങൾക്ക് ഇട്ട് ഞാൻ തരുന്നുണ്ട് കുറച്ച് നേരമായി എന്നെ കളിയാക്കാൻ തുടങ്ങിട്ട് ജാസ്മിൻ ഉണ്ടാർ നിൽക്കുകയാണ് അപ്പൊ അഭിഷേക് സിജോയുടെ മാല ഞാൻ അപ്പ തന്നെ അടിച്ചു മാറ്റി ഇപ്പം ഈ കുട്ടിക്ക് എന്താണോ എന്തോ ഇത്രയ്ക്ക് പ്രശ്നം ജാസ്മിൻ എന്നൊക്കെ കുറേ സമയം കൊടുത്തു അപ്പം ജാസ്മിൻ ഒരു കാര്യം ചെയ്യാം അടിയറന്ന് പറഞ്ഞേക്കാം അപ്പം ലാലേട്ട ഇവര് പറയുന്നത് നോക്കുമ്പോൾ എനിക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇവരുടെ ആംഗിളിലൊക്കെ പോയിന്റ് ഉണ്ട് പറയുന്നതിൽ അപ്പം ശ്രീതു അല്ല ഞാനും കുറച്ച് നേരം കഴിഞ്ഞ് ലാലേട്ട കൊടുക്കാന്ന് വെച്ചതാണ് ഇവൾ എത്ര കളിക്കും എന്ന് അറിയണം ഇവൾ സാധാരണ വിട്ടുകൊടുക്കാത്ത ആളാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവള് വിട്ട് കൊടുക്കൂലെന്ന് ആ ജിൻഡോയുടെ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നുടാ അപ്പൊ അർജുൻ ജിൻഡോ ചേട്ടനാണെങ്കിൽ മറ്റേ നമ്മുടെ ഓണ പരിപാടി നടത്തുമല്ലോ ലാലേട്ടാ അതുപോലെ ഉണ്ടായിരുന്നു മറ്റേ നാരങ്ങയും ലെമൺ ആൻഡ് സ്പൂണും അതുമൊക്കെ വെച്ചിട്ട് അപ്പൊ ഓഹോ ശരി 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 ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ കൊണ്ടുവരുമ്പോ കഴിഞ്ഞത് ഫണ്ണായിട്ട് എടുക്കാൻ നോക്കണം കേട്ടോ അത് കഴിഞ്ഞു എന്തായിരുന്നു ജിൻഡോ പരകായ പ്രവേശം ഏ ഹലോ ജിൻഡോ ആ എവിടെയാണ് ജിൻഡോ ഒരു മാസമായല്ലോ എവിടെയൊന്നും ഇല്ലേ അല്ലെ ലാലേട്ട എവിടെയാണ് ഞാൻ ഇവിടെ ചെന്നൈ സെറ്റില് ബിഗ് ബോസ് ആ അത് തന്നെ പറഞ്ഞു എന്താണ് സംഭവം ഏഹ് മറന്നുപോയോ ആ ലാലേട്ട ഞാൻ ജാസ്മിനായിട്ടാണ് നിന്നത് ആണോ ജാസ്മിനെ ജിൻഡോ പല ജാസ്മിനായോ നമ്മളൊന്നും കണ്ടില്ല എന്ന് പറയുന്നു ആ ലാലേട്ടായി എന്നെ വല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കാലാട്ടുന്നതും അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞാൽ മാത്രം കാണിച്ചു അല്ലാണ്ട് ഒന്നും ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നും ഇല്ല ഓ അത് തന്നെ അപ്പൊ ശ്രീതു സിജോയ്ക്ക് ആരെയാണ് കിട്ടിയത് എനിക്ക് ശ്രീധുവിനെയാണ് ലാലേട്ട ശ്രീധു എങ്ങനെ ഉണ്ടായിരുന്നു സിജോ എന്നെ പിന്നെ ചെയ്യാനായിട്ട് വേറെ പ്രത്യേകിച്ച് ഗെയിമൊന്നും ഞാൻ കളിക്കാത്തതുകൊണ്ട് ആ ലാലേട്ട എന്നെ കത്തി കത്തി കത്തിന്ന് ഞാൻ പറയണത് തക്കാളി തക്കാളി അതൊക്കെ കാണിച്ചു ലാലേട്ട തമിഴൊക്കെ പറഞ്ഞു ഓ വെരി ഗുഡ് സിജോ ഓ എന്ത് ചെയ്യാനോ കഷ്ടകാലം ലാലേട്ട ശ്രീധൂനെ കിട്ടി വേറെ ഓരോ കിട്ടിയാൽ കൊള്ളാ എന്നാ ലാലേട്ട നന്നായിട്ട് തന്നെ ഞാൻ ചെയ്ത് ലാലേട്ട ഓ ഭയങ്കരമായിട്ട് ചെയ്തു ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നല്ലോ ശ്രീധുവിന്റെ അപ്പൊ ഋഷി ഞാൻ ചിന്തപ്പനായിരുന്നു ലാലേട്ട പിന്നെ ജിൻ്റെപ്പം കുറെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചെയ്യാനുണ്ടായിരുന്നു ഓക്കെ ഇതൊന്നും ഇന്നൊരു ക്യാരികൾച്ചറാണ് മക്കളെ അതായത് മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് കുറച്ചു കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം അതാണ് സംഭവം ഏ അഭിഷേകെ എന്തായിരുന്നു ഞാൻ ഋഷിയുടെയാണ് ലാലോട്ടോ ഋഷിയുടെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പം ഋഷി ഓ പിന്നെ ചെയ്ത് ആലേട്ടോ അഭിഷേകായിട്ട് നിന്നാണ് ചെയ്തത് അല്ല ചെയ്തത് ശരി എന്തായാലും അർജുനാണ് നന്നായിട്ട് ചെയ്തത് മോനെ അർജുനെ നന്നായിട്ടുണ്ടായിരുന്നു അർജുൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കാമെന്ന് അർജുൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞ് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് പോട്ടെ അത് കഴിഞ്ഞ് പാവം വീഡിയോ കാണിച്ചാൽ കാണിച്ചാലിപ്പോൾ പത്ത് ഒക്കെ ബിഗ് ബോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടാ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ അപ്പം ബിഗ് ബോസ് കഴിഞ്ഞ നാല് വർഷമായി നാല് വർഷം നാൽപ്പത്തേഴ് വർഷമായി ലാലേട്ടൻ നമ്മുടെ ഒരു പരകായ പ്രവേശനം നടത്തുന്നുണ്ട് ഓരോ ആയിട്ട് അതിന്റെ അനുഭവം പറയൂ അപ്പം ലാലേട്ടൻ പറയുന്നു അയ്യോ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഇത് പറയുമ്പോൾ നമ്മൾ അദർശ്യനാവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിലൊരു മാജിക് വരും നമ്മൾ മറ്റൊരാളായി മാറുന്നു സത്യം പറഞ്ഞൊരു അനുഗ്രഹമാണ് എന്ന് ലാലട്ടം പറയുകയാണ് അത് കഴിഞ്ഞ് സിജോയുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കണേ എനിക്കൊരു പീസ് വെച്ചേക്കണം കേട്ടോ ലാലട്ടൻ അതൊക്കെ നിർബന്ധമാണ് ഒരു പീസ് എനിക്ക് വേണം ഏതൊരു ചോക്ലേറ്റ് ആണെങ്കിൽ ഒരു പീസ് വെച്ചേക്കണം അതിപ്പ വരാം എന്ന് പറഞ്ഞ് ബ്രേക്കും കൊടുത്ത് പോവുകയാണ് തിരിച്ചു വരുകയാണ് ആ ഒഡീഷനൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ജിൻഡോ ഒഡീഷ എനിക്ക് ഓർമ്മയില്ലേ ജിൻഡോ ഇതെന്തോ ജിൻഡോ ഒരു മാസമായല്ല തുടങ്ങിയിട്ട് ആ അതല്ല ലാലട്ട അതാണോ എന്ന് ഞാൻ ചോദിച്ചതാണ് വെറുതെ ആ എന്തോന്നാണ് ഋഷി ചോദിച്ചത് അല്ല പുള്ളിക്കാരൻ അതാണോ എന്ന് വെറുതെ ചോദിച്ചാണ് അതാണോ എന്നാ ആ അതാണ് ആ ശരി ശരി അപ്പൊ എന്തുണ്ട് അച്ഛനും മകളും എങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ നന്നായിട്ടുണ്ടായിരുന്നു കാലേട്ടാ ആ ഞാൻ കണ്ട് കൊള്ളാം കൊള്ളാം ഏർ ജാസ്മിൻ എങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ എനിക്ക് കുഴപ്പമില്ലായിരുന്നു കാലേട്ട ഇങ്ങനെ ഒരു അച്ഛനായത് ആ കുഴപ്പമില്ല കുറച്ചൊക്കെ ഡയലോഗ് തെറ്റിച്ച് കുഴപ്പമില്ല കാലേട്ടാ ആ ശരി ശരി പിന്നെ ഞാൻ അവിടെ നമ്മുടെ ജിത്തുവും ആന്റണി വരുന്ന ഒരിക്കലും വിചാരിച്ചില്ലല്ലേ ആരും അയ്യോ വിചാരിച്ചതേ ഇല്ല ജിൻഡോ ഞാൻ വിചാരിച്ചില്ല കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒന്നും കളിക്കില്ലായിരുന്നു ലാലട്ട ഒന്നും പറയില്ല എന്ന് ശരി 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 അപ്പോ അഭിനയിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ ജാസ്മിൻ ഇഷ്ടമാണോ അഭിനയിക്കാൻ ഏ അപ്പം ഓ എനിക്ക് ആ ഇഷ്ടമാണ് ലാലട്ട കുഴപ്പമൊന്നുമില്ല എന്ത് അതത്ര നിർബന്ധിച്ച് അഭിനയിപ്പിക്കണോ അങ്ങനെ ഇല്ല ഇഷ്ടം എന്ന് വെച്ചാൽ എവർക്കാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ആ ഞാൻ കുഴപ്പമില്ല കുഴപ്പമില്ലാലട്ട എനിക്കിഷ്ടമൊക്കെ തന്നെ തന്നാൽ ഞാൻ അഭിനയിക്കും പിന്നെ ഓഹ് എന്റെ പൊന്നുമോളുടെ ആഗ്രഹം അടുത്തു തരാം അവിടെ നിന്നോ അത് കഴിഞ്ഞ് എല്ലാവരുടെയും ആഗ്രഹം നടക്കട്ടെ അതാണ് പറഞ്ഞത് അഭിഷേക് ഋഷി നന്നായി എന്ന് കേട്ടോ സിജോ പെണ്ണ് കാണാനൊക്കെ പോയിട്ടുണ്ടോ നോറയത്ത് നല്ല രസമായിരുന്നു പെണ്ണ് കാണൽ പോയി പോയിട്ടില്ല അല്ലേട്ടാ എന്താ ജിൻഡോ അവിടെ നിന്ന് കൈമൊക്കുന്നുണ്ടല്ലോ എന്താ പറ്റിയത് ഞാൻ പോയിട്ടുണ്ട് അതാ കണ്ട മോതിര 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 ആ അതൊക്കെ പെട്ടെന്ന് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു അമേരിക്കയിലുള്ള പെൺകുട്ടിയെ തന്നെ കെട്ടട്ടെ എന്നൊക്കെ വിചാ പറയുന്നു അത് കഴിഞ്ഞ് നമുക്കൊരു വാക്ക് കളിക്കാം ഒരു ഒരു ഗെയിം കളിക്കാം ഒരു വാക്ക് പറയും ആ വാക്കിലുള്ള ഇവിടുത്തെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയണം ചൂണ്ട ആരാണ് ചൂണ്ട സിജോ പറഞ്ഞേ ജിൻഡോ ചേട്ടൻ ഒരു ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു മീനിനെ പിടിക്കും ആ മീനിനെ വെച്ചാൽ വലിയ മീനിനെ പിടിക്കാൻ നോക്കും കുറുക്കൻ ജാസ്മിൻ പറയൂ ആരാണ് അതെനിക്ക് രതീഷ് ചേട്ടനെയാണ് തോന്നിയിട്ടുള്ളത് ആദ്യം ഭയങ്കര ഓവറായ കുരുക്കനായിരുന്നു പിന്നെ ഇപ്പൊ കുറഞ്ഞു കുറുക്കനായി ഓക്കെ ഓന് നിറംമാറത് ജാസ്മിൻ പറയൂ അത് ഞാൻ ജിൻഡോ ചേട്ടനെ പറയും പിന്നെ അപ്പ് എത്ര പാവമായിട്ട് പഞ്ചപാവമായിട്ട് പറഞ്ഞ കാര്യം മാറ്റി പറയും ഈ മനുഷ്യൻ ജിൻഡോ അത് പറയണമല്ലോ അത് കഴിഞ്ഞിട്ട് ഓക്കെ ചൊറിയണം ആരായിരിക്കും ഋഷി പറഞ്ഞേ അതിനോറ പറയാനുണ്ടോ ഓ ശബ്ദം കൊണ്ടും സ്വഭാവം കൊണ്ടും ഓക്കെ കോഴി അത് കോഴിയായ ആളടുത്ത് പോട്ടെ കോഴി ആരായിരിക്കും അഭിഷേക് ഓ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതാവാ പുറത്തു പോയതോ ഇവിടെ ഇരിക്കുന്നത് പുറത്ത് പോയാണെങ്കിൽ കുറെ പേരുണ്ട് അല്ല ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നതിന് തൽക്കാലം ഇപ്പൊ അർജുനെ ആക്കാം ഉം ഓക്കെ തൊട്ടാവാടി സിജോ അത് ഋഷിയാണ് കാര്യട്ടാ ഓ മുത്ത് ജാസ്മിൻ എന്റെ മുത്ത് ഗബ്രി നാളെ വരും ആ ഗബ്രിയാണ് ലാലേട്ട ഗബ്രി അത് നമുക്ക് കേക്കാടാ അത് കഴിഞ്ഞ് ഓക്കെ മുള്ളു ആരായിരിക്കും മുള്ളു അർജുൻ പറഞ്ഞേ അത് സിബിനാണ് ലാലേട്ടാ പലരുടെയും പലർക്കും എഗൈൻസ്റ്റ് ആയിട്ടുള്ള കളികൾ മാറിയിരുന്ന് സംസാരിക്കുന്നത് എനിക്കറിയാം അർജുനെ അർജുൻ ഭയങ്കര മൈൻഡ് ഗെയ്മറാണ് ഏട്ടാ എനിക്കിന്ന് മനസ്സിലായത് കുറെ കാര്യങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കളിമണ്ണ് എങ്ങനെ വേണോ മോൾഡ് ചെയ്യാം ആരാണത് ശ്രീതു ഋഷി വളരെ കറക്റ്റാണ് ഋഷി പാവ നിർവികാരമായിട്ടിരിക്കുന്നത് ആരാണ് പറഞ്ഞത് അഭിഷേക് സായിനെ പറഞ്ഞു വളരെ കറക്റ്റാണ് അതിനകത്ത് ബിഗ് ബോസ് വീട്ടിലകത്ത സായി ക്യാമറ ആരായിരിക്കും ജാസ്മിൻ പറഞ്ഞേ അത് പൂജയാണ് ഇവിടെയുള്ള എല്ലാ കാര്യവും ഒപ്പിയെടുത്താൽ വന്നത് മാഗ്നറ്റ് പിടിച്ച പോകത്തിൽ ആരായിരിക്കും അഭിഷേക് പറഞ്ഞേ അത് നന്ദന കണ്ണട ആരായിരിക്കും ഒരു കാഴ്ചപ്പാടുള്ളത് ജിൻഡോ അത് ശ്രീരേഖ ചേച്ചിയാണ് നീ ചാർജർ ആരാണ് അർജുൻ പറഞ്ഞേ അത് സുരേഷ് ചേട്ടൻ ചെണ്ട കൊട്ടാൻ പറ്റിയ ആൾ ആരായിരിക്കും സിജോ പറഞ്ഞേ അത് നോറ പക്ഷെ നോറ നിന്നും കൊടുക്കൂല കൊട്ടാൻ റബ്ബർ സ്റ്റാമ്പ് ആരായിരിക്കും ഇപ്പൊ സീതു പറഞ്ഞു നിശാന മസാല പെരിപ്പിച്ച് കാണിക്കുന്ന മസാല ജാസ്മിൻ അത് ജിൻഡോക്കാക്ക എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ഇത്ര പറഞ്ഞു ഇത്രയ്ക്കാക്കും ഓക്കെ അപ്പൊ ജിൻഡോ നമ്മളെന്തെങ്കിലും പറയണമെങ്കിൽ കുറച്ച് ഇത്തിരി ഒക്കെ പെരിപ്പിച്ചൊക്കെ പറയണമല്ലോ അതിന് റേഡിയോ ആരായിരിക്കും അഭിഷേകം അത് ജിൻഡോ ചേട്ടൻ എന്തെങ്കിലും നടന്നോ അവിടെ എല്ലാം പോയി അറിയിക്കും പൂച്ച ആരാണ് ജിൻഡോ പറഞ്ഞേ അത് റസ്മിനാണ് പൂച്ച പലയിടത്തും പോയിട്ട് പാൽ കുടിക്കും എന്നിട്ട് അറിയാത്ത പോലെ കളിക്കും അപ്പം റസ്മിൻ പുറത്തിരുന്നു നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് വള്ളി പിടി അത് ഏതെങ്കിലും കേറി പിടിക്കുന്ന സാധനം ജാസ്മിൻ അത് പിന്നെ എനിക്ക് ഞാൻ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ലാലേട്ടാ എന്തിലും ഞാൻ കയറി പിടിക്കും ആ പാവയാ പാവമായ ആൾ ആരാണ് അത് സുരേഷ് ഇല്ലില്ലില്ല ഞാൻ വിട്ടു അത് ഞാനാണ് ഞാനാണെന്ന് ലാലേട്ടൻ പറയുന്നു അടുത്ത ടാസ്ക് മുട്ട ടാസ്ക് ഓ അതായത് കണ്ണും മൂക്കും എന്നൊക്കെ പറയും ലാലേട്ടൻ അപ്പത്തേക്ക് അതിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് മുട്ട എടുക്കണം അത് പോട്ടെ എന്തായാലും അതിലെല്ലാവരും കൂടെ ജയിച്ച് ആരാ ജയിച്ചത് എന്തായാലും ആരൊക്കെയോ ജയിച്ച് അങ്ങനെ അവർക്ക് ഫലൂഡിയൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എവിക്ഷൻ പ്രോസസ്സാണ് നാല് പേരെ എണീപ്പിച്ച് നിർത്തുന്നു ജാസ്മിൻ ശ്രീതു ഋഷി സിജോ ഓക്കെ അത് ത്രാസ് കൊണ്ടുപോകുന്നു ത്രാസ് താഴ്ന്നിരിക്കുന്ന ആൾക്കാണ് യോഗ്യത ത്രാസ് പൊങ്ങിയ ആൾ ഔട്ടാകും ആദ്യം ജാസ്മിനും ഋഷിയും വരുന്നു ഋഷി സേവ്ഡ് സേവ്ഡാകുന്നു സിജോ ജാസ്മിൻ വരുന്നു ജാസ്മിൻ സേവ്ഡ് സി ശ്രീതു സിജോ വരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ സിജോ എവിക്റ്റഡ് ആകുന്നു എല്ലാവരും ഞെട്ടിപ്പോകുന്നു അന്ധം ഇട്ടു നിൽക്കുകയാണ് ശ്രീദു ഇങ്ങനെ അർജുൻ കരയാൻ തുടങ്ങി അപ്പം അർജുൻ ഭയങ്കരമായിട്ട് കാര്യം അർജുൻ പറഞ്ഞ പ്രാങ്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം സിജോ ഞാൻ വിജയിച്ചവനായിട്ടാണ് ഇവിടെ തിരിച്ചു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ തിരിച്ചു പോകും ഭയങ്കര പക്ഷേ അർജുൻ ഭയങ്കര കരച്ചില്ല കേട്ടോ ബാത്റൂമിലൊക്കെ പോയി കിടന്ന് കരയുന്നു അപ്പം സിജോ ഞാൻ കോൺഫിഡന്റ് ആണ് ഞാൻ തിരിച്ചു വരും തിരെന്തിന് എവിടോട്ട് അപ്പം അർജുൻ പ്രാങ്ക് ആണ് പ്രാങ്ക് പ്രാങ്ക് എടാ പ്രാങ്ക് അല്ല അവസാനം ബിഗ് ബാ അർജുൻ ബാത്റൂമിൽ പോയിരുന്നു കറിയുന്നു ലാലൻ്റെ അടുത്തേക്ക് സിജോ വരുന്നു അപ്ര ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന ലാലേട്ട ആണ് അപ്പം ലാലേട്ട പറഞ്ഞു നിങ്ങളൊരു ഫൈറ്റർ ആണ് ജേണി കാണിച്ചു കൊടുക്കുന്നു സിജോയുടെ ജേർണി കാണിച്ചു കൊടുക്കുന്നു ലാലേട്ടൻ ബൈ പറയുന്നു സിജോട് അടുത്ത് ബൈ പറയുന്നു ലാലേട്ടൻ വന്ന് പറയാണ് ഇനി ഞാൻ അവസാനമായിട്ട് വീട്ടിൽ വരും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആ വീട്ടിലേക്ക് വന്ന് രണ്ടുപേരുടെ കൈയും പിടിച്ച് ഞാനിവിടെ നിന്ന് ഇറങ്ങും എന്താ എന്നാലും നിങ്ങളെല്ലാവരും നന്നായിട്ട് കളിക്കുക എന്ന് പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് ലാലേട്ടം പോവുകയാണ് വോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്ന് പറഞ്ഞ ലാലേട്ടൻ നമുക്കും യാത്ര പറയുകയാണ് അതിനുശേഷം അർജുൻ അവിടെ ഇരുന്ന് കാര്യം പിന്നെയും കാണിക്കുന്നു ജാസ്മിൻ പറയുന്നത് നീ വിഷമിക്കാതെ അവൻ വരും അവൻ വരും എന്ന് പറയുന്നു അപ്പൊ സ്വീതു ഞാൻ പോകുമെന്നാണല്ലേ നിങ്ങളെല്ലാം വിചാരിച്ചേ എന്ന് പറയുന്നു ജാസ്മിൻ ഞാനും വിചാരിച്ചു ഞാൻ പോകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന കാര്യമായിരുന്നു ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല അർജുന എന്താണ് കരഞ്ഞത് നിങ്ങൾക്ക് അഭിപ്രായം പറയാം ഗെയിം രീതിയിലും പറയാം അല്ലാണ്ടും പറയാം അല്ലാണ്ട് പറയാൻ എന്തോന്നാണ് അല്ലാണ്ട് പറയാൻ എന്തായിരിക്കുന്നത് എല്ലാവർക്കും വിഷമമുണ്ടാവും പക്ഷേ ഇത് ടോപ്പ് ഫൈവ് അല്ലേ എല്ലാവരും പൊക്കൊണ്ടിരിക്കുമല്ലോ ഓക്കെ അപ്രതീക്ഷമായി പോലും അപ്രതീക്ഷിത നിമിഷം നടക്കുന്ന സമയമാണിത് കാര്യം ടോപ്പ് ഫൈവിലേക്കുള്ളതാണ് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ ഔട്ടാവും ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്